ഹലോ, വെൽക്കം ടു ചീമാസ് കിച്ചൺ. ഇന്ന് ചീമാസ് കിച്ചൺ ഉണ്ടാക്കാൻ പോകുന്നത് നവരാത്രി സ്പെഷ്യൽ ഒരു പായസമാണ്. വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഈ ഒരു പായസം നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിനായിട്ട് ചൂടായ പാനിലേക്ക് ഞാൻ ആദ്യമായിട്ട് ചെറിയൊരു കഷ്ണം ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് 4 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി ബട്ടർ ഒന്ന് ഉരുകി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് ചേർത്തതിന് ശേഷം ഇത് ജസ്റ്റ് ഒന്ന് ഇതിനൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് മുന്തിരിയും കൂടി ചേർത്ത് കൊടുക്കാം. ഉണക്ക മുന്തിരിയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതിനൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിനെ കോരി മാറ്റണം. ഇതിപ്പം മൂത്ത് വന്നിട്ടുണ്ട്, അത്യാവശ്യം മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിതിനൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. അങ്ങനെ നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒന്ന് മൂപ്പിച്ചെടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ കണ്ടില്ലേ, നമ്മൾ രണ്ടും മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പാത്രത്തിൽ തന്നെ നുറുക്ക് ഗോതമ്പ് ഒന്ന് വേവിച്ചെടുക്കണം. നുറുക്ക് ഗോതമ്പ് ഞാനൊരു 2 വിസില് കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുത്തതാണ്. 1 കപ്പ് ഗോതമ്പാണ് എടുത്തിട്ടുള്ളത്. സാധാരണയായിട്ട് നമ്മൾ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന അതേ ഗോതമ്പ് തന്നെ നമ്മൾ ഇതിനായിട്ട് എടുത്താൽ മതി. ഞാൻ അതാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇതിനെ ഒന്ന് ഈ ഒരു പാനിലിട്ട് 1-5 മിനിറ്റ് ഒന്ന് ഇതിനൊന്ന് ഇളക്കി കൊടുക്കണം. നെയ്യായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആവുന്ന രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം നമുക്കിതിലേക്ക് പാലൊഴിക്കണം. അപ്പോൾ നെയ്യിലൊക്കെ കിടന്ന് നല്ലോണം ഒന്ന് വെന്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് പാലൊഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1 ലിറ്റർ പാലാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. പാലൊഴിച്ചതിന് ശേഷം നന്നായിട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ കട്ടയൊക്കെ പിടിച്ച മാതിരി ഉണ്ടാവും. നല്ലൊരു കൺസിസ്റ്റൻസിയിലേക്ക് ഇത് വന്ന് കിട്ടണം. അതിനായിട്ട് നല്ലോണം ഇതിനൊന്ന് സ്പൂൺ വെച്ച് അല്ലെങ്കിൽ തവി വെച്ച് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കിതിനൊന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ച് 1-5 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കണം. 5 മിനിറ്റിന് ശേഷം തുറന്ന് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ കാണുന്ന പോലെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ തിളച്ചു തുടങ്ങുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാനുണ്ട്. നമ്മൾ ഇതുവരെയായിട്ട് പഞ്ചസാര ചേർത്തിട്ടില്ലായിരുന്നു. നമുക്കിതിലേക്ക് ഇനി പഞ്ചസാര ചേർത്ത് കൊടുക്കണം. അതിനു മുമ്പ് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ചേർക്കണം. പഞ്ചസാര നിങ്ങൾ ഇഷ്ടത്തിന് ചേർക്കാൻ പറ്റും. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. എന്ന് പറയണത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചേർക്കാം. ഞാൻ ഈ ഒരു പാലിന് കണക്കായിട്ടുള്ള പഞ്ചസാര 6 മുതൽ 7 ടേബിൾ സ്പൂൺ വരെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഏലക്ക ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 4 ഏലക്ക ജസ്റ്റ് ഒന്ന് ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ തൊലിയൊന്നും കളഞ്ഞിട്ടില്ല, തൊലിയോടുകൂടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിങ്ങനെ അടിക്ക് പിടിക്കാത്ത രീതിയിൽ ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും നമുക്കിതിലേക്ക് ആ ഒരു ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാനൊക്കെ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം, നിർബന്ധമില്ല, മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കണം. കണ്ടൻസ് മിൽക്ക് ആവശ്യമില്ലെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടൻസ് മിൽക്ക് ഇല്ലെങ്കിലും ഈ ഒരു പായസത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇപ്പം ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത്രയും മതിയാകും, കൂടുതൽ ചേർക്കേണ്ട ആവശ്യമില്ല. കണ്ടൻസ് മിൽക്ക് ചേർത്തതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് അഡീഷണലായിട്ട് ചേർത്ത് കൊടുക്കുന്നത്, ഇനി നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് സാഫ്രൺ ആണ്. 3 ടേബിൾ സ്പൂൺ പാലിൽ 4 അല്ലി സാഫ്രോൺ മിക്സ് ചെയ്തത് നേരത്തെയും മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സാഫ്രണിൻ്റെ ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇത് ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ നേരത്തെ കണ്ടൻസ് മിൽക്കിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ അത്ര ആവശ്യമുള്ള കാര്യമല്ല. ഞാൻ എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ചേർത്ത് കൊടുത്തെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ കണ്ടൻസ് മിൽക്കും സാഫ്രോണൊക്കെ ഇട്ടതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് ചേർക്കാനുള്ളത് നമ്മൾ നേരത്തെ ആദ്യം കോരി വെച്ചിട്ടുള്ള നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരിയുമാണ്. അതും കൂടി അവസാനം ചേർത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു പായസമാണ്. പിന്നെ നുറുക്ക് ഗോതമ്പ് കുക്കറിൽ വേവിക്കുന്നതിന് പകരം 5-6 മണിക്കൂർ ഒന്ന് സോക്ക് ചെയ്തതിന് ശേഷം ഇതിൽ ഡയറക്റ്റ് ഇട്ടാലും മതിയാകും. അപ്പോൾ നമ്മളെ ഈ ഒരു ചാനൽ എല്ലാവരും വാച്ച് ചെയ്യാം. പായസം ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇത്ര ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, എല്ലാവരും വാച്ച് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.